വാട്സാപ്പിലും ഇനി മുതൽ എ ഐയുടെ കാലമാണ്. ആദ്യഘട്ടമായി എ ഐ ഉപയോഗിച്ച് സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. ടൈപ്പ് ചെയ്ത് നൽകുന്ന വാചകത്തിനനുസരിച്ച് ഉപയോക്താവിന് ആവശ്യമായ സ്റ്റിക്കർ നിർമ്മിച്ച് നൽകുന്നതാണ് പുതിയ ഫീച്ചർ എന്നാണ് റിപ്പോർട്ട്. നിലവിൽ ഇത്തരമൊരു ഫീച്ചർ പരീക്ഷണ ഘട്ടത്തിലാണ്. മാത്രമല്ല എച്ച് ഡി ക്വാളിറ്റി ചിത്രങ്ങൾ അയക്കുന്നതിനുള്ള ഒരു ഓപ്ഷനും വാട്സപ്പ് പുറത്തുവിട്ടു. ഗൂഗിൾ തുടങ്ങിയ കമ്പനികളടക്കം എ ഐ ഉപയോഗിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ്. മാർക്ക് സക്കൻബർഗിന്റെ മെറ്റയും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള നിരവധി പ്രോജക്റ്റുകളിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിനിടയിലാണ് വാട്സപ്പിൽ പുതിയ എ ഐ ഫീച്ചർ കൊണ്ടുവരാൻ കമ്പനി പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നത്. ഓപ്പൺ എ ഐയുടെ ഡാൽ ഇ അല്ലെങ്കിൽ മിഡ് ജേണി പോലുള്ള നിലവിലെ ജനറേറ്റീവ് എ ഐ മോഡലുകൾ പ്രവർത്തിക്കുന്ന രീതിക്ക് സമാനമാണ് ഈ ഫീച്ചർ. വാട്സപ്പ് ബീറ്റ ഇൻഫോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആൻഡ്രോയിഡ് വാട്സപ്പ് ബീറ്റ ഉപഭോക്താക്കൾക്ക് ഈ ഫീച്ചർ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാവർക്കുമായി ലഭ്യമായി തുടങ്ങിയാൽ ഉപയോക്താക്കൾക്ക് അവരുടെ സാധാരണ സ്റ്റിക്കറുകൾ അയക്കാൻ വേണ്ടി അവ സെലക്ട് ചെയ്യുന്നയിടത്ത് എ ഐ സ്റ്റിക്കറുകൾ ജനറേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു അഡീഷണൽ ബട്ടൺ കൂടി ഉണ്ടാകും. വാട്സപ്പ് ബീറ്റ ഇൻഫോ പങ്കിട്ട സ്ക്രീൻഷോട്ടിൽ പുതിയ ഫീച്ചർ എങ്ങനെ പ്രവർത്തിക്കുമെന്നും പറയുന്നുണ്ട്. ഫീച്ചർ ഉപയോഗിക്കാനായി എ ഐ ജനറേറ്റർ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാനായി ഉപയോക്താക്കൾ ബട്ടൺ ടാപ്പ് ചെയ്യണം. തുടർന്ന് നമുക്ക് ആവശ്യമായ എ ഐ സ്റ്റിക്കറിന് വേണ്ടിയുള്ള നിർദ്ദേശം ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം ലഭിക്കും. ഇവിടെ ഉപയോക്താവ് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ഒരു സെറ്റ് സ്റ്റിക്കറുകൾ വാട്സപ്പ് തന്നെ ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്യും. ഈ ഫീച്ചർ ചിലപ്പോൾ പെയ്ഡ് ആയിരിക്കാം എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കൂടാതെ പുതിയ എ ഐ പവർ ഫീച്ചർ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന സ്റ്റിക്കറുകൾ മെസ്സേജായി ലഭിക്കുന്നയാൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനും കഴിയും. അത് എവിടെ സൃഷ്ടിച്ചതാണെന്ന വാട്ടർമാർക്കും അതിലുണ്ടാകും. മെറ്റ നൽകുന്ന സുരക്ഷിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും എ ഐ പവർ സ്റ്റിക്കറുകൾ നിർമ്മിക്കുകയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ഏത് ജനറേറ്റീവ് എ ഐ മോഡലാണ് വാട്സപ്പ് ഈ ഫീച്ചറിനായി തിരഞ്ഞെടുക്കുന്നതെന്ന് വ്യക്തമല്ല. ഈ ഫീച്ചർ ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്നും തോന്നുന്ന പക്ഷം റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകുമെന്നാണ് സൂചന. ഇതുകൂടാതെ എച്ച് ഡി ക്വാളിറ്റിയുള്ള ഫോട്ടോകൾ അയക്കാൻ വാട്സപ്പിലൂടെ സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നത്തിന്റെ പരിഹാരം കൂടി കാണാൻ ഒരുങ്ങുകയാണ് കമ്പനി. ഇതിന് പരിഹാരം കാണാനായി എച്ച് ഡി ക്വാളിറ്റി ചിത്രങ്ങൾ അയക്കുന്നതിനുള്ള ഒരു ഓപ്ഷനും വാട്സപ്പ് പുറത്തുവിടുകയാണ്. സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഡിഫോൾട്ട് ഓപ്ഷനായി തന്നെ തുടരുന്നു എന്നതിനൊപ്പം തന്നെ പുതിയ ഫീച്ചർ അവതരിപ്പിക്കാനാണ് സാധ്യത. ഇനി മുതൽ വേഗത്തിലും വിശ്വാസ്യതയോടുകൂടിയും ഫോട്ടോകൾ അയക്കാൻ കഴിയുമെന്ന് മെറ്റ തലവൻ മാർക്ക് സക്കൻബർഗ് പറഞ്ഞു. എച്ച് ഡി ക്വാളിറ്റിയിൽ ചിത്രങ്ങൾ അയക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയത്. ക്വാളിറ്റി കുറഞ്ഞ ചിത്രങ്ങൾ പോലും എച്ച് ഡി ക്വാളിറ്റിയിൽ അയക്കാൻ കഴിയുന്ന ഓപ്ഷനാണ് പുറത്തുവരിക. ഒന്നുകിൽ സ്റ്റാൻഡേർഡ് വേർഷനിൽ ഫോട്ടോ അയക്കാം, അല്ലാത്ത പക്ഷം എച്ച് ഡി ക്വാളിറ്റിയിൽ ചിത്രങ്ങൾ അയക്കാൻ കഴിയുന്നതാണ് പുതിയ ഫീച്ചർ. വരും ആഴ്ചകളിൽ ആഗോളതലത്തിൽ തന്നെ ഈ ഫീച്ചറുകൾ എല്ലാവർക്കും ലഭ്യമാകും. എച്ച് ഡി വീഡിയോകൾ അയക്കാൻ കഴിയുന്ന ഫീച്ചറും ഉടൻ തന്നെ എത്തിക്കുമെന്നും കമ്പനി അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടിവി.